പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. 2023 വർഷത്തിലെ കേരള സെറ്റ് എക്സാമിന്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. സെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും അറിയുന്നതിനായിട്ട് വീഡിയോ മുഴുവനായിട്ട് കാണുക. ആദ്യം നമുക്ക് എന്താണ് സെറ്റ് എക്സാം, ഇത് എഴുതാനുള്ള യോഗ്യതകൾ എന്തൊക്കെയാണ് എന്ന് നോക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു ഹയർ സെക്കൻഡറി ടീച്ചർ ആവണമെങ്കിൽ നിങ്ങൾക്ക് ആ നിശ്ചിത സബ്ജക്റ്റിലുള്ള പി ജിയും കൂടാതെ ബി എഡും ആവശ്യമാണ്. ഇത് മാത്രം പോരാ, ഇതിൻ്റെ കൂടെ ടീച്ചിങ് എബിലിറ്റി ടെസ്റ്റ് ചെയ്യാനുള്ള എക്സാം കൂടി നമ്മൾ പാസ്സാവേണ്ടതാണ്. എങ്കിൽ മാത്രമേ നമ്മൾക്ക് ഹയർ സെക്കൻഡറി ടീച്ചർ ആവാൻ വേണ്ടിയിട്ട് സാധിക്കുള്ളൂ. ഇത്തരത്തിൽ ഹയർ സെക്കൻഡറി ടീച്ചർ ആവാനുള്ള യോഗ്യത നിർണ്ണയിക്കുന്നതിനായിട്ട് ഗവൺമെൻറ് നടത്തുന്ന ടെസ്റ്റാണ് സെറ്റ് എക്സാം അഥവാ സ്റ്റേറ്റ് എലിജിബിലിറ്റി ടെസ്റ്റ്. ഈ ഒരു എക്സാം എഴുതുന്നതിനായിട്ട് നമ്മൾക്ക് പി ജിക്ക് 50% മാർക്ക് കമ്പൽസറി ആയിട്ട് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ നമ്മൾക്ക് ബി എഡ് കൂടി ഉണ്ടായിരിക്കണം. ഈ ഒരു രണ്ട് ക്വാളിഫിക്കേഷനും ഉള്ളവർക്ക് സെറ്റ് എക്സാം എഴുതാവുന്നതാണ്. എന്നാൽ ചില സബ്ജക്റ്റുകൾക്ക് ബി എഡ് ആവശ്യമില്ല. അത് ഏതൊക്കെ സബ്ജക്റ്റുകളാണെന്നുള്ളത് വീഡിയോയുടെ അവസാനം പറയുന്നതായിരിക്കും. ചില കുട്ടികൾ ഡിഗ്രി കഴിഞ്ഞിട്ട് ഡയറക്റ്റ് ബി എഡ് ചെയ്തിട്ടുണ്ടാവും, അതിനുശേഷമായിരിക്കും പി ജി ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ പി ജിയിൽ ഫൈനൽ സെമ്മിലൊക്കെ പഠിക്കുന്നവർക്ക് പഠിക്കുന്ന സമയത്ത് തന്നെ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാവുന്നതാണ്. അതായത് ഓൾറെഡി അവർക്ക് ബി എഡ് ഉണ്ടായിരിക്കും. ഇനി അതെല്ലാം നേരെ തിരിച്ച് പി ജി കംപ്ലീറ്റ് ആയി അതിനുശേഷം ഇപ്പോൾ ബി എഡ് ഫൈനൽ സെമ്മിലൊക്കെ പഠിക്കുന്നവർക്ക് അവർക്കും ഇതുപോലെ തന്നെ ഈ ഒരു എക്സാം പഠിക്കുന്നതിന് കൂടെ തന്നെ എഴുതാവുന്നതാണ്. ജനറൽ കാറ്റഗറിയിലുള്ളവർക്കാണ് പി ജിക്ക് 50% മാർക്ക് വേണ്ടത്. ഇനി എസ് സി എസ് ടി പി ഡബ്ല്യു ഡി കാറ്റഗറി ആണെങ്കിൽ 5% മാർക്ക് ഇളവുണ്ട്. എൽ ബി എസ് ആണ് സെറ്റ് എക്സാം കണ്ടക്ട് ചെയ്യുന്നത്. ഇതിൽ പേപ്പർ 1, പേപ്പർ 2 ഇങ്ങനെ 2 പേപ്പറാണുള്ളത്. അതുപോലെ ഓഫ്ലൈൻ ആയിട്ടാണ് എക്സാം നടക്കുന്നത്. നിങ്ങൾക്കറിയാം നെറ്റ് എക്സാമൊക്കെ ഓൺലൈനായിട്ടാണ് അവർ കണ്ടക്ട് ചെയ്യുന്നത്. പക്ഷേ ഈ ഒരു സെറ്റ് എക്സാം ഓഫ്ലൈൻ ആയിട്ടാണ്. ഇതിൽ ഓരോ പേപ്പറിനും 2 hours വെച്ചിട്ടാണ് എക്സാം ഉള്ളത്. ഇതിൽ പേപ്പർ 1 ടോട്ടൽ 120 marks ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഇതിൽ 2 parts ഇതിൽ പാർട്ട് എ ജനറൽ നോളജാണ്, പാർട്ട് ബി ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ആണ്. ജനറൽ നോളജിന് 60 marks ക്വസ്റ്റ്യൻസ് ആണ്, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡും 60 marks. അങ്ങനെ ടോട്ടൽ 120 ടോട്ടൽ മാർക്ക് വരുന്നത്. ഒരു ക്വസ്റ്റ്യന് 1 mark വെച്ചിട്ട്, നെഗറ്റീവ് മാർക്ക് ഒന്നും തന്നെ ഇല്ല. ഇതിൽ ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് നിങ്ങൾ ഓൾറെഡി ബി എഡിനൊക്കെ പഠിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പേപ്പർ 1 ഡീറ്റെയിൽസ്. ഇനി പേപ്പർ 2 കാര്യം നോക്കിക്കഴിഞ്ഞാൽ ഇത് സബ്ജക്ട് പേപ്പറാണ് ഇതിനകത്ത് വരുന്നത്. 31 subjects സെറ്റ് എക്സാം നടക്കുന്നത്. ഇതിൽ 120 questions ആണുള്ളത്. ഒരു ക്വസ്റ്റ്യന് 1 mark വെച്ചിട്ട് ടോട്ടൽ 120 marks ഇതിനകത്ത് വരുന്നത്. ഇതിലും നെഗറ്റീവ് മാർക്കൊന്നുമില്ല. എന്നാൽ മാത്സും സ്റ്റാറ്റിയും ഈ 2 papers 1.5 mark വെച്ചിട്ടാണ് 1 question വരുന്നത്. അങ്ങനെ 1.5 mark വെച്ചിട്ട് 80 questions ആണുള്ളത്. ടോട്ടല് 120 തന്നെയാണ് മാർക്ക്. ഇംഗ്ലീഷിലാണ് എക്സാം നടക്കുന്നത്. 14 ജില്ലകളിലും എക്സാം സെൻറ്റേഴ്സ് ഉണ്ട്. ഇനി സെറ്റ് എക്സാം ക്ലിയർ ചെയ്യുന്നതിനായിട്ട് പേപ്പർ 1 40% മാർക്ക് വേണം. അതുപോലെ പേപ്പർ 2 40% മാർക്ക് വേണം. ഇത് ജനറൽ കാറ്റഗറിയുടെ കാര്യമാണ്. ഇനി എസ് സി എസ് ടി ഒ ബി സി ആണെങ്കിൽ 35% മാർക്ക് 2 papers സെപ്പറേറ്റ് ആയിട്ട് ആവശ്യമുണ്ട്. എങ്കിൽ മാത്രമേ നമ്മൾ ഈ ഒരു സെറ്റ് എക്സാം പാസ്സാവുകയുള്ളൂ. ഇനി ഇംഗ്ലീഷ്, മാത്സ്, മലയാളം ഇങ്ങനെയുള്ള എല്ലാ സബ്ജക്റ്റിലും സെറ്റ് എക്സാം എഴുതുന്നതിന് ബി എഡ് ആവശ്യമാണ്. ഇനി നമുക്ക് ഏതൊക്കെ സബ്ജക്റ്റിൽ പഠിക്കുന്നവർക്കാണ് സെറ്റ് എക്സാം എഴുതുന്നതിനായിട്ട് ബി എഡ് ആവശ്യമില്ലാത്തത് എന്ന് നോക്കാം. കൊമേഴ്സ്, സോഷ്യൽ വർക്ക്, സൈക്കോളജി, ഹോം സയൻസ്, ഫ്രഞ്ച്, ജർമ്മൻ, ജിയോളജി, ജേർണലിസം, ലാറ്റിൻ, മ്യൂസിക്, ഫിലോസഫി, റഷ്യൻ, സോഷ്യോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്. ഈ സബ്ജക്റ്റിലൊക്കെ പി ജി ഉള്ളവർക്ക് ബി എഡ് ആവശ്യമില്ല. അവർക്ക് പി ജിക്ക് 50% മാർക്ക് എന്നുള്ളത് കമ്പൽസറി ആണ്. അപ്പം ഈ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്തിട്ടുള്ളവർക്ക് സെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നിങ്ങളത് പാസ്സാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹയർ സെക്കൻഡറി ടീച്ചറായിട്ട് മാറാവുന്നതാണ്. ഫ്രഞ്ച്, ജർമ്മൻ, ലാറ്റിൻ, റഷ്യൻ ഇത് 4 പുതിയതായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള സബ്ജക്ട്സ് ആണ്. പിന്നെ ഇതിൻ്റെ പാസ്സാവാനുള്ള മാർക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫിക്സ്ഡ് ആയിട്ടുള്ള മാർക്കാണ്. 40% എന്നുള്ളത് ഫിക്സ്ഡ് ആയിട്ടുള്ള മാർക്കാണ്. സാധാരണ നെറ്റ് എക്സാമിനൊക്കെ കട്ട് ഓഫ് ഒക്കെ മാറി മാറി വരാറുണ്ട്. ഓരോ വർഷവും ചിലപ്പം കട്ട് ഓഫ് കൂടുതലായിരിക്കും, ചില വർഷങ്ങളിൽ കുറവായിരിക്കും. പക്ഷെ ഇതിനൊരു നിശ്ചിതമായിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള മാർക്കാണ്. അതിൽ ഈ വർഷവും ചേഞ്ചസ് ഒന്നും വന്നിട്ടില്ല. ഇനി നമുക്ക് അടുത്ത സെറ്റ് എക്സാമിൻ്റെ ഡേറ്റ് സംബന്ധിച്ച് കാര്യങ്ങൾ നോക്കാം. ആപ്ലിക്കേഷൻസ് നൽകാനുള്ള ഡേറ്റ് ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തു.
ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 20 വൈകുന്നേരം 5 മണി വരെയാണ്. 2022 ഒക്ടോബർ 20 ഈവനിങ് 5 മണി വരെ. അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഡിസംബർ 20 ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ അഡ്മിറ്റ് കാർഡ് ലഭിക്കുന്നതായിരിക്കും. തുടർന്ന് 2023 ജാനുവരി 9 സെറ്റ് എക്സാം നടക്കുന്നത്. ഇതൊരു ടെൻഡേറ്റീവ് ഡേറ്റ് ആണ്. ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ചസ് വരുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും. ഓഫ്ലൈൻ ആയിട്ട് OMR ഷീറ്റിലാണ് എക്സാം നടത്തുന്നത്. റിസൾട്ട് വന്നു കഴിഞ്ഞാൽ വിതിൻ 1 നമ്മൾ സർട്ടിഫിക്കറ്റിന് അപ്ലൈ ചെയ്യണം. ഇല്ലെങ്കിൽ നമ്മൾക്ക് എക്സ്ട്രാ ചാർജസ് ഒക്കെ അവർ വാങ്ങിക്കും. ആപ്ലിക്കേഷൻ ഫീ പേയ്മെൻറ്റ് നടത്താനായിട്ട് നവംബർ 5 വരെ സമയമുണ്ട്. ജനറൽ കാറ്റഗറിക്കും OBCക്കും 1000 എക്സാം ഫീസായിട്ട് വരുന്നത്. SC ST PWD കാറ്റഗറി ആണെങ്കിൽ 500 എക്സാം ഫീസ്. ഫീ പേയ്മെൻറ്റ് നിങ്ങൾക്ക് ഡെബിറ്റ് കാർഡ്, ക്രെഡിറ്റ് കാർഡ്, നെറ്റ് ബാങ്കിംഗ് വഴി ചെയ്യാവുന്നതാണ്. LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റായ www.lbscentre.kerala.gov.in ഈ സൈറ്റ് വഴിയാണ് നിങ്ങൾ ആപ്ലിക്കേഷൻസ് നൽകേണ്ടത്. ആപ്ലിക്കേഷൻ നൽകാനുള്ള ഒഫീഷ്യൽ വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടാവും. എക്സാമിന് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബാക്കി ഡീറ്റെയിൽസിൻ്റെ കൂടെ പ്രിഫറബിൾ ആയിട്ടുള്ള ഒരു എക്സാം സെൻറ്റർ കൂടി സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. എല്ലാ ജില്ലയിലും എക്സാം സെൻറ്റർ ഉണ്ട്. സാധാരണ നെറ്റ് എക്സാമിനൊക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമ്മൾ കണ്ണൂരിലുള്ള ഒരാൾക്ക് തിരുവനന്തപുരമൊക്കെയാണ് എക്സാം സെൻറ്റർ ആയിട്ട് കിട്ടുക. പക്ഷേ ഈ സെറ്റ് എക്സാമിന് അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവാറില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ തന്നെ ജില്ലാ എക്സാം സെൻറ്ററായിട്ട് കൊടുത്താൽ മതിയാവും. പേപ്പർ 1 ജനറൽ നോളജിനകത്ത് ജനറൽ ഇംഗ്ലീഷ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, അനലിറ്റിക്കൽ ആൻഡ് ലോജിക്കൽ റീസണിംഗ് ഒക്കെയാണ് വരാറുള്ളത്. ഇനി പേപ്പർ 2 നിങ്ങളുടെ സബ്ജക്ട് പേപ്പറാണെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ സബ്ജക്ട് പേപ്പറിൽ അതിൻ്റേതായിട്ടുള്ള സിലബസ് ഉണ്ട്. നിങ്ങൾക്ക് LBSന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ നിങ്ങളുടെ പെർട്ടിക്കുലർ സബ്ജക്റ്റിൻ്റെ സിലബസ് എന്താണെന്നുള്ളത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ കുറച്ച് സമയം ഇനി ഓൾറെഡി പഠിക്കാനായിട്ട് നമുക്ക് ഉണ്ട്. ഏകദേശം 3 ഇനിയും എക്സാമിനായിട്ടുണ്ട്. അപ്പം ഈ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് ഈ ഒരു സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്യാനായിട്ട് പറ്റുന്നതായിരിക്കും. ഓരോ സബ്ജക്റ്റ് വൈസ് സിലബസിൻ്റെ ലിങ്ക് വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. അപ്പോൾ അത്യാവശ്യം ബേസിക് കാര്യങ്ങളൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇനിയും എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻ്റ് ചെയ്താൽ മതിയാവും. ഞാൻ അതിനുള്ള ആൻസർ നിങ്ങൾക്ക് തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഇന്ന് മുതൽ തന്നെ നന്നായിട്ട് പഠിച്ചു തുടങ്ങുക. എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്. കൂടാതെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കരുത്. എഡ്യൂക്കേഷൻ അതുപോലെ ജോലി സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആണ് ഞാൻ ഈ ഒരു ചാനലിൽ ചെയ്യാറുള്ളത്. വീഡിയോ യൂസ്ഫുൾ ആണെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനെ കൂടി ഒന്ന് ഷെയർ ചെയ്യണേ.